Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah rabbil alamin. Assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Nana Aliya Rabia Vidyarthi Muhammad Jasil. Tolstoy ennoru Russian sahithyakaranundu. തൻ്റെ കലാവൈഭവം കൊണ്ട് ഒരുപാട് ജനഹൃദയങ്ങൾ കവർന്നെടുത്ത് അത്രത്തോളം സമൂഹത്തിൽ പലരെയും സ്വാധീനിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ റഷ്യൻ തെരുവിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. തീവ്രമായ യുദ്ധ പശ്ചാത്തലം റഷ്യൻ തെരുവുകളെ പട്ടിണിയിലാഴ്ത്തിയ ഒരു സാഹചര്യമായിരുന്നു അന്ന്. അങ്ങനെ ആ ഉണങ്ങി വരണ്ട തെരുവിലൂടെ ടോൾസ്റ്റോയ് നടക്കുന്നതിനിടെ നിലത്ത് കിടന്നിറങ്ങുന്ന ഒരാൾ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജീർണിച്ച വസ്ത്രവുമായി ആ നിലത്ത് കിടന്നിറങ്ങുന്ന അയാൾ പട്ടിണി കൊണ്ട് കിടന്നുറങ്ങിയതാണെന്ന് ടോൾസ്റ്റോയ്ക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. അങ്ങനെ അയാളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ടോൾസ്റ്റോയ് തൻ്റെ കീശയിൽ കൈയിട്ടു. പക്ഷേ കീശയിലൊന്നുമില്ലായിരുന്നു. നിസ്സഹായനായി തന്നെ നോക്കി നിൽക്കുന്ന ആളോട് ആ മനുഷ്യനോട് ടോൾസ്റ്റോയ് പറഞ്ഞു, "എൻ്റെ അനുജ, എന്നോട് നീ ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ നിനക്ക് തരാനായി ഒന്നുമില്ലാതായിപ്പോയി. ഇനി നിന്നെ കാണുന്ന സമയത്ത് നിനക്ക് തരാനായി ഉറപ്പായും ഞാൻ എന്തെങ്കിലും കരുതി വെക്കാം." ഇത്രയും പറഞ്ഞുകൊണ്ട് ചെളിയും വിയർപ്പുമുള്ള ജീർണിച്ച വസ്ത്രമിട്ട അയാളെ കൂട്ടിപ്പിടിച്ചിട്ട് അയാളുടെ നെറ്റിയിൽ ടോൾസ്റ്റോയ് ഒന്ന് ചുംബിച്ചു. അപ്പോൾ അയാളൊന്ന് തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി, എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, "നിങ്ങളെന്തിനാ എനിക്ക് പണം തരുന്നത്? നിങ്ങളെന്നെ ചേർത്ത് പിടിച്ചില്ലേ? നിങ്ങളെന്നെ അനുജ എന്ന് വിളിച്ചില്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. എന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എന്നെ ഇത്രയധികം സ്നേഹിച്ച ഒരാളെ എനിക്ക് അറിയില്ല." നമ്മൾ ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ള വേദനകളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാകണം. അവിടെയാണ് വ്യക്തിത്വ വികസനം സാധ്യമാകുന്നത്. ഇതുതന്നെയല്ലേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നതും തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതും? ഇസ്ലാമിലെ ഏറ്റവും ഖൈറായ കാര്യം എന്താണ് നബി എന്ന ചോദ്യത്തിന് അവിടുന്ന് മറുപടിയായി പറഞ്ഞു തന്ന് ആദ്യം പറഞ്ഞത് തുത്വഇമുത്വഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കാനാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി പെടാ പാടുപെടുന്നവരെ അതുകൊണ്ടെങ്കിലും നമുക്ക് സമാധാനിപ്പിക്കാനാവുമെങ്കിൽ നാം അത് ചെയ്യണം. പിന്നെ പറഞ്ഞത് സലാം പറയാനാണ്. ആരോട് സലാം പറയാൻ? നാം അറിയുന്നവനോടും അറിയാത്തവനോടും സലാം പറയാൻ. എന്തിനാണ് നമ്മെ അറിയാത്തവനോട് നാം സലാം പറയുന്നത്? അവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞു വെച്ച ടോൾസ്റ്റോയിയുടെ കഥ നാം ഓർമ്മിക്കേണ്ടത്. മനസ്സിനുള്ളിൽ തീരാ നഷ്ടങ്ങളുടെ വേദന പേറി നടക്കുന്നവരോട് ഒരു സമാധാനത്തിൻ്റെ വാക്കെങ്കിലും നമുക്ക് പറയാനായെങ്കിൽ അതവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു ബസ്സിൽ കുറച്ച് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബസ്സിൻ്റെ കണ്ടക്ടർ എല്ലാവർക്കും ടിക്കറ്റ് എണ്ണി നോക്കി. ഒരു ദൂരയാത്രയിലാണ് എല്ലാവരും. അങ്ങനെ എണ്ണി നോക്കിയപ്പോൾ കണ്ടക്ടറുടെ കണക്ക് ശരിയാവുന്നില്ല. ഒരാൾ ബസ്സിൽ കയറിയ ഒരാൾ മാത്രം ടിക്കറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ കണ്ടക്ടർ എല്ലാവരോടുമായി ചോദിച്ചു, "ഒരാൾ മാത്രം ടിക്കറ്റ് എടുത്തിട്ടില്ല, അത് ആരാണ്?" പല പ്രാവശ്യം ചോദിച്ചിട്ടും ആരും ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ കണ്ടക്ടർ ഡ്രൈവറോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരുടെയും അടുക്കൽ ചെന്നു. എല്ലാ യാത്രക്കാരുടെയും അടുത്ത് ചെന്നിട്ട് ടിക്കറ്റ് പരിശോധിച്ചു. അവസാനം ബാക്ക് സീറ്റിലെത്തി. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അയാളെ തട്ടി വിളിച്ചിട്ട് കണ്ടക്ടർ ചോദിച്ചു, "ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ?" പക്ഷേ അയാൾ അവിടെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അയാൾ അങ്ങനെ അറിയാതെ കിടന്നുറങ്ങിയതാണ്. എല്ലാ യാത്രക്കാരും ആകാംക്ഷയിലാണ്. എന്താണ് കണ്ടക്ടർ ഇയാളോട് പറയുക? എന്തെല്ലാം ആണ് ഇയാളോട് പറയാനിരിക്കുന്നത്? ഇയാളെ ഈ യാത്രപാതയിൽ വെച്ച് ഇറക്കി വിടുമോ? പക്ഷേ ആ കണ്ടക്ടർ അയാളോട് ടിക്കറ്റ് എടുത്ത് അവിടെ തന്നെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടാകാം. അയാൾ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരിക്കും, അങ്ങനെ ഉറങ്ങിപ്പോയതായിരിക്കും. അത് ആ യാത്രക്കാർ ചിന്തിച്ചില്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള അത്രമാത്രം ആ കണ്ടക്ടറുടെ മനസ്സ് വിശാലമായിരുന്നു. ഏറ്റവും കാരുണ്യവാനായ അള്ളാഹു തആല നമ്മുടെ മനസ്സുകളെ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ മാത്രം വിശാലമാക്കി തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദ വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.